ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ, പ്രവർത്തകരെ, ഈ വിഷയം ശ്രദ്ധിക്കുവാൻ വേണ്ടി അടുത്ത പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട്, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട്, ജീവിതത്തിലുടനീളം തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആന്തിയൂർക്കുന്ന് പ്രദേശത്ത് വരാനും ഇങ്ങനെയൊരു പരിപാടിയിൽ സംബന്ധിക്കുവാനും സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മുടെ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതെന്ന് ഈ പ്രദേശത്തുകാർക്ക് വ്യക്തമായി അറിയാമെങ്കിലും ശ്രോതാക്കളായ ചിലരെങ്കിലും ഒരുപക്ഷെ അത് മനസ്സിലാക്കി കാണില്ല. ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അതിൻ്റെ ആശയാദർശങ്ങളെ കുത്തിപ്പറഞ്ഞുകൊണ്ട് ഖബർ പൂജകരായ ഖുറാഫികളും അവരുടെ പുതിയ സംബന്ധക്കാരായ മടവൂരികളും പ്രസംഗം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ രണ്ട് പ്രസംഗങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആക്ഷേപിച്ച ആക്ഷേപങ്ങൾക്കൊക്കെ കൂടി മറുപടി പറയാൻ ഈ ഒരു ദിവസം പര്യാപ്തമല്ലെന്നറിയാം. പക്ഷേ സമയവും സന്ദർഭവും അതിനനുവദിക്കാത്തത് കൊണ്ടാണ് പരിപാടി ഒരു ദിവസത്തേക്ക് ചുരുക്കിയത്. ഈ രണ്ട് പരിപാടിയിലും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്കൊരു വിശദീകരണം നൽകുക, നിഷ്പക്ഷരായ ആളുകൾക്ക് കാര്യം ഗ്രഹിക്കാവുന്ന തരത്തിൽ സംഗതികൾ വിശദീകരിക്കുക എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ, എനിക്ക് സാധ്യമാകുന്ന രൂപത്തിൽ അത് നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യമായി നമ്മുടെ ഖുബൂരി വിഭാഗം ഇവിടെ ഉയർത്തിവിട്ടിട്ടുള്ള ആരോപണങ്ങൾ, സാധാരണയായി ഒരു 10-50 കൊല്ലം മുമ്പ് നടന്ന ഒരു ഖുറാഫി പ്രസംഗത്തിൻ്റെ നിലവാരം തന്നെ അതിനുണ്ടായിട്ടുള്ളൂ. പുതിയ ആരോപണങ്ങളൊന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അവരുടെ പുതിയ സംബന്ധക്കാർ കൊടുത്ത കുറച്ച് ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് തന്നെ അവർക്ക് അറിഞ്ഞുകൂടാ.
സമ്പന്നക്കാർ കൊടുത്ത സ്ഥിതിക്ക് കൊടുത്ത ചോറിന് കൂറ് കാണിക്കണല്ലോ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് സമ്പന്നക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി രണ്ടു കൂട്ടരും ഒരേ ക്ലിപ്പ് തന്നെ ആവർത്തിച്ചിട്ട അവസ്ഥയും ഇവിടെ ഉണ്ടായി. ആശയ ദാരിദ്ര്യവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആശയ ഭീരുത്വവുമാണ് വാസ്തവത്തിൽ രണ്ടു കൂട്ടരെയും ബാധിച്ചിട്ടുള്ളതെന്ന് അവരുടെ പ്രസംഗം കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ആന്തിയൂർ കുന്നിലെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകരെ എങ്ങനെയെങ്കിലും ഒന്ന് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ഇരുത്തിക്കളയാനോ വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് വെക്കണം. മടവൂരി ഗ്രൂപ്പിൻ്റെ കോർ ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർ ചിലരൊക്കെ ഈ പരിസരത്തുള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ വരുത്തി തീർക്കൽ സംഘടനയിൽ അവരെ നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യമാണ്. സ്വന്തം പ്രദേശത്ത് തന്നെ വേണ്ടതുപോലെ തിളങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സംഘടനയിൽ സീറ്റ് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്ന ചില മടവൂരികളും ഈ പരിപാടിയെ ആ നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുകയാണ്. മുജാഹിദുകളെ സംബന്ധിച്ച് കുബൂരികൾ പറഞ്ഞിട്ടുള്ള പ്രധാന ആരോപണം മുജാഹിദുകൾ ഖവാരിജുകളാണ്, ഖവാരിജിന്റെ അനുയായികളാണ്. വാസ്തവത്തിൽ ആരാണ് ഖവാരിജുകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലെ യുദ്ധസ്വത്ത് ഓഹരി വെക്കുമ്പോൾ എഴുതില്ലാ മുഹമ്മദ്, മുഹമ്മദെ നീതി പാലിക്കണമെന്ന് തമീമു ഗോത്രക്കാരനായ ദുൽഖുവൈസറ പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന് ദേഷ്യം വന്നു. ഇല്ലമ്മ അതിൽ ഫമയ്യാതിൽ, എടോ ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാടോ നീതി കാണിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, ഈ മുനാഫിക്കനെ ഞങ്ങൾ ഇപ്പൊ തന്നെ കഴുത്ത് വെട്ടട്ടെ. വേണ്ട, വിട്ടേക്കൂ, വിട്ടേക്കൂ അവനെ, അവന്റെ പിറകിൽ നിന്നൊരു വിഭാഗം വരാനുണ്ട്. അവര് ഖുർആൻ ഓതും അവരെ തൊണ്ടക്കുഴിക്കപ്പുറം അത് പോവുകയില്ല.